Good evening, madam, and thanks. Thanks for everything. ആദ്യം ട്രീറ്റ് തന്നതിന് പിന്നെ നാട്ടുകാരെ കൊണ്ട് ട്രീറ്റ് ചെയ്യിച്ചതിന്. നിങ്ങളാരാ മനസ്സിലായില്ല? ഏ കൂടുതൽ അഭിനയൊന്നും വേണ്ട. തന്നെ പോലെ ഞാനും ഒരുപാട് പേരെ, കൂടുതലും പെൺകുട്ടികളെ പറ്റിച്ച് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചിട്ടുള്ളതാ. അതിന് ഞാനെന്ത് വേണം? ആദ്യമായിട്ടാ ഒരു പെൺകുട്ടി എന്നെ പറ്റിക്കുന്നത്, അതും ഇത്രയും ബുദ്ധിപരമായിട്ട്. തനിക്കറിയോ, തന്നെ പരിചയപ്പെട്ടതിന് ശേഷം എന്റെ ദേഹത്തിൽ നിന്ന് കിഴിയൊഴിഞ്ഞ നേരമില്ല. കൂടുതൽ ചിരിക്കണ്ട. പല പെൺകുട്ടികളോടും കാണാതെ പഠിച്ചു പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ കുട്ടിയാണ് താൻ എന്ന്. താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഞാൻ ഉള്ളിൽ തട്ടി പറയുന്നത്. എന്റെ മനസ്സിൽ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന, എന്റെ സങ്കല്പത്തിലുള്ള ഒരു. ഓക്കേ ഓക്കേ, ശങ്കർ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വഴിക്ക് വരൂ. അപ്പൊ ആദ്യം എന്തിനാ എന്നെ അറിയില്ലെന്ന് അഭിനയിച്ചത്? അതോ പറയാം, ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. അതിനു മുമ്പ് ശങ്കർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? പിന്നെന്താ പറയൂ. ദാ ഈ നമ്പറിൽ വിളിച്ച് നാൻസി ഇന്ന് ലീവാന്ന് പറയോ. ഇവിടെയാണോ നാൻസി വർക്ക് ചെയ്യുന്നത്? അതെ. എന്തേ ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ? നാൻസിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ശങ്കർ എന്ന് പറഞ്ഞാ മതി. വിളിച്ചിട്ട് പോരെ. ഓക്കെ. 230450. ഹലോ, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. യെസ്, പറയൂ. ഈ ബില്ല് സാറിന്റെ കയ്യിൽ തന്നാൽ മതി എന്നിട്ടാ മാഡം പോയത്. ഓക്കെ ഓക്കെ, എത്രയായി? 1480 രൂപ. ഒരു ഐസ്ക്രീമിന് 1480 രൂപയോ? അല്ല സർ, കുറച്ച് ഫുഡും ഐസ്ക്രീം മാഡം പാർസൽ കൊണ്ടുപോയി. ഇത് സംഭവം മറ്റൊന്നുമല്ല. ഇത്രയും നാൾ നീ പല കാറുകളിൽ പല പെൺകുട്ടികളോട് നടന്നില്ലേ, അതിനുള്ള പ്രതികാരമായി ആരോ നിനക്ക് അതേ നാണയത്തിൽ മറുപടി തന്നതാ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. പലതും മറച്ചു വെച്ചാണ് അവൾ സംസാരിക്കുന്നത്. എല്ലാം തുറന്ന് സംസാരിക്കാൻ അവളായിരുന്നു എന്റെ ഭാര്യ. എന്റെ ബർമുടാതി ചന്ദന ഗുളിക രണ്ടെണ്ണം കൊടുത്താലേ അവൾ തത്തമാണോ പറയും. അത് മനസ്സിലാക്കാൻ തത്തയുടെ ഭാഷ അറിയുന്ന ആ കൊണ്ടിരേണ്ടി വരും. എന്നാ നമുക്ക് താത്തയെ വിളിക്കാം. ഓ, എങ്ങനെയെങ്കിലും നാൻസിയെ കണ്ടുപിടിച്ചേ പറ്റൂ. നാൻസിയെ കണ്ടുപിടിച്ചേ പറ്റൂന്ന് നിനക്കെന്ത് എത്ര നിർബന്ധം? പ്രതികാരം ചെയ്യാൻ അല്ലാണ്ട് എന്തിനാ? എന്നെ ആദ്യമായിട്ട് തോപ്പിക്കുന്ന പെണ്ണാണേ. പിന്നെ ഈ ഹോസ്റ്റലിലെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത സംഭവം, രണ്ടുപേര് കടന്നു വരിക, പെൺകുട്ടികളെ ആക്രമിക്കുക, ഇവരുടെ ഗാർഡിയൻസ് അറിഞ്ഞാൽ എന്താ സ്ഥിതി? നിങ്ങൾക്ക് അവരെ ഒരു മുഖപരിചയമില്ല. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നു. ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി മേലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാതിരിക്കാനാ നിങ്ങൾ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്. കുട്ടികളുടെ അച്ഛനും അമ്മയും അല്ലാത്ത ആര് വന്നാലും സന്ദർശിക്കാൻ അനുവദിക്കണ്ട. വേണ്ട രീതി പെരുമാറി വിട്ടാ മതി. ഓക്കെ മാഡം. അറിയിച്ചു. എന്താ ഇവിടെ? നാൻസി എന്ന് പറഞ്ഞൊരു കുട്ടിയില്ലേ, അതിനെ കാണാൻ വന്നത്. അതെ. കുട്ടിയുടെ ആരാ? കസിന, പേര് ശങ്കർ. ശങ്കർ കുര്യാക്കോസ്. ഇരിക്കട്ടോ, ഞാൻ ആളെ വിളിക്കാം. കുടിക്കാൻ തണുത്തത് വല്ലതും? ഒന്നും വേണ്ട. അല്ലേ വേണ്ട, ചൂടായിട്ട് തന്നെ തന്നോളൂ. എല്ലാവർക്കും ചൂടുള്ള എടുത്തോളൂ. ഇവർക്ക് തൊണ്ട ശരിയല്ല. നല്ല സ്നേഹമുള്ള മനുഷ്യൻ, വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല. കസിൻ ഞാനാ. ഞങ്ങൾ എല്ലാവരും കസിൻ സാർ. ഞാനാ. നീ അല്ല മെയിൻ കസിൻ? ഞാനല്ല, ഇവരാണ്. കിടന്ന് കാറാതടാ, ഇതിന്റെ ചേട്ടൻ ഇങ്ങ് എത്തും. ഇക്കാലത്തെ സ്ഥിതി എന്താണെന്ന് നിനക്ക് അറിയാവോ? പോയി ബോറ് പരിപാടികളല്ലേ ചെയ്യണേ, പിന്നെ അങ്ങനെ കാറാണ്ടിരിക്കും. ഹോട്ടൽ സംഭവം കഴിഞ്ഞു, ഹോസ്റ്റൽ സംഭവമായി. സൂക്ഷിച്ചോ, അടുത്തത് ഹോസ്പിറ്റൽ സംഭവമായിരിക്കും. കരുനോക്കൊണ്ട് വേണ്ടാത്തൊന്നും വിളമ്പോല്ലേ. കഥ എനിക്ക് തോന്ന താത്തയുടെ കീഴ് പോരാ. 700 വൈദ്യന്റെ കീഴ് തന്നെ വേണം. എന്റെ വേദന പോകാനുള്ള മരുന്നല്ലോണ്ടോ? ഇടി ഇട്ടിപ്പോ ഞാൻ മരുന്നിന്റെ പേരെല്ലാം മറന്നു. ശങ്കരോ, ത
താത്തയുടെ കാല് നീ പ്രായമായാലും വെറുതെ വിടൂലേടേ. അതല്ലെന്ന് ആ കാലിലെ മസിൽ കണ്ടായിരുന്നു. ആണിന്റെ കാല് പോലെ പോലെ ഒന്നുമല്ല, ആണിന്റെ കാല് തന്നെയാ. ഞാനിപ്പൊ തറപ്പിച്ചു പറയുന്നു, താത്ത നമ്മളെക്കാളൊക്കെ ഫ്രോഡാണ്. താത്ത പെണ്ണല്ല, ആണാണ് ഉറപ്പാ. ഒന്ന് പോടാ. എന്റെ പൊന്നു ശങ്കരെ, താത്ത കിഴിവെച്ചപ്പോ എനിക്കും തോന്നി ഭയങ്കര ശക്തി. അതെ, എന്തായാലും ശരി, താത്തയുടെ സത്യാവസ്ഥ നമ്മൾ കണ്ടുപിടിച്ച പറ്റും. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വഴിയുണ്ട്. എന്ത് വഴി? കുളിക്കുമ്പോ ഒളിച്ച് നമ്മൾ കാണും താത്തയുടെ കുളിരിന്മേൽ കുളിർ ഗോരു മഴക. എന്താ മോളെ നിനക്ക് എന്ത് പറ്റി? നീ ഞങ്ങള് കോലം കെട്ട് പോയില്ലോടെ കുളിക്കാൻ കേട്ടാ. ഇന്ന് നല്ല പണിയായിരുന്നു, ഇനി വൈകിട്ടേ കുളിക്കൂ. മനുഷ്യനായാലും മരകായാലും രാവിലെ കുളിച്ചിരിങ്ങി ഒരു വായിക്കും കൊള്ളൂല. കുളിച്ചിട്ട് എന്തൊക്കെ അസുഖം വരുന്നതെന്നറിയാവോ? ചരങ്ങ്, കരിഞ്ചപ്പട്ട, കണ്ണമാലി, അടിമാലി, ആയിരക്കണ്ണി, ചീങ്ങണ്ണി മുതൽ ജപ്പാൻ ജോലി ബലം പിടിക്കും. മോള് വേണം ഞാൻ കുളിക്കാൻ നോക്ക്. അപ്പൊ താത്തേക്ക് കുളിക്കണ്ടേ? ഇഷ്ടാരെ കുളിയൊക്കെ തെച്ചിട്ട് കാര്യം അത്രയായി. മോള് വേണം ഞാൻ കുളിക്ക്. ചെന്ന് സോപ്പിന്റെ ഓർത്തൊക്കെ എത്തണ്ട. വേണ്ട അല്ല, പുള്ള കുളിച്ചാ തള്ളക്ക് കേറില്ല എന്നല്ലേ പ്രണാമ. ഞാനിത് ഇളക്കി കുളമാക്കാം. പക്ഷേ വേഗം ഞാൻ കുളിച്ചിട്ടോ? വേഗം കുളിച്ചിട്ട് വരാം ഞാൻ. അമ്മോ വേഗം ഒന്നും കുളിക്കില്ല, നല്ല സമയമൊക്കെ എടുത്ത് ദേഹമൊക്കെ ശരിക്കും തേച്ച് വൃത്തിയാക്കി കുളിച്ചോ. വെളുക്കട്ടെ. ഇതേത് കാലത്തെ കാല? ചന്ദ്ര, പത്ത് ദിവസം ആരെങ്കിലും ഒരു മുണ്ട് കൊണ്ടുപോടാ. മറ്റേ പാട്ട് പാടാൻ പറ്റിയ സിറ്റുവേഷൻ.